Ram, where are you? Start. Hi friends, I like Sara. നമ്മളിപ്പോ യൂട്യൂബ് ചാനൽ തുറന്ന ശേഷം നമ്മളിപ്പോ ഒരു വീഡിയോ അപ്പൊ ഫ്രണ്ട്സ് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം പറയണമെന്നില്ലല്ലോ. അപ്പൊ ഞായ സ്വാഗതം പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ തുറക്കുമ്പോൾ അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വലിയ വീഡിയോ ആയിട്ട് കാണിക്കുമ്പോൾ അപ്ലോഡ് ചെയ്ത ഏതെങ്കിലും ഒരു വീഡിയോ മുന്നിൽ തന്നെ വലിയ സ്ക്രീനായിട്ട് കാണിക്കുമ്പോൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജിൽ തന്നെ നമുക്ക് അപ്പോൾ അതുപോലെ കാണിക്കുമ്പോൾ അത് ഒരു വീഡിയോ ഒരു ചാനൽ എടുത്ത് നോക്കുമ്പോൾ അപ്പോൾ അതുപോലെ കാണും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നു ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് പേടിക്കണ്ട, അതെങ്ങനെ ചെയ്യണം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാൻ പോകും. അപ്പൊ സമയങ്ങളെ ആ വീഡിയോക്ക് മലയാളിക്കെന്താടാ ചേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്കെന്താടാ ചേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥ. അപ്പൊ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്നാ വെച്ചാൽ നമ്മളാദ്യം ക്രോം എടുക്കുക. ക്രോം എടുത്ത ശേഷം യൂട്യൂബ് .com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ മുകളിൽ മൂന്ന് ഡോട്ട് കാണും. ആ ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഡിസ്ക് ടോപ്പ് സൈറ്റ് എന്ന ഓപ്ഷനില്ല, അതൊന്ന് എനേബിൾ ചെയ്തെടുക്കാം. എനേബിൾ ചെയ്ത ശേഷം ഇതുപോലെ വരും. ഇതേപോലെ വന്ന ശേഷം ജസ്റ്റ് നമുക്ക് സൂം ചെയ്ത് കൊടുക്കാം. സൂം ചെയ്ത ശേഷം നമ്മൾ ലോഗോ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന ഓപ്ഷൻ കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്കിപ്പ് ടു യൂട്യൂബ് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം പെൻസിൽ പോലത്തെ ചിഹ്നം കാണും, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ എന്നൊരു ഓപ്ഷൻ കാണും, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം മൂന്ന് ഡോട്ട് കാണും, ആ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ചേഞ്ച് വീഡിയോ എന്ന ഓപ്ഷൻ കാണും, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് സൺഡേയിൽ ഇപ്പോൾ ചേഞ്ച് വീഡിയോ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സെലക്ട് വീഡിയോ ചെയ്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഈ മൂന്ന് ഡോട്ടിൻ്റെ താഴെ ഒരു ആഡ് ഓപ്ഷൻ കാണും, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ എൻ്റെ വെച്ചത് കൊണ്ട് ഇങ്ങനെ കാണിക്കാം. ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് എല്ലാം കാണിക്കും, അതിലേതാണ് വേണ്ടത് നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ചാനൽ ട്രെയിലർ ഫോർ പീപ്പിൾ എന്ന ഓപ്ഷനിൽ ചേഞ്ച് വീഡിയോ ചേഞ്ച് ചെയ്ത ശേഷം അപ്പോൾ അടിയത് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ മൂന്ന് ഡോട്ട് കാണിക്കും, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് ചെയ്ത ശേഷം ഇവിടെ പബ്ലിഷ് എന്ന ഓപ്ഷൻ കാണും. ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ഇവിടെ പബ്ലിഷ് എന്ന ഓപ്ഷൻ ബ്ലൂ കളർ കാണിക്കുന്നില്ല. ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഇപ്പോൾ ബ്ലൂ കളർ പബ്ലിഷ് എന്ന് എഴുതി കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതുപോലെ കാണിക്കും. അപ്പോൾ ഈ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഹോം സ്ക്രീൻ തുറന്നപ്പോഴും നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്ത വീഡിയോ വലുതായി കാണുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ചെയ്തിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നമ്മളങ്ങനെ വീഡിയോ മൊത്തം ഇങ്ങനെ ചെയ്യുന്നതെല്ലാം കണ്ടു. അപ്പോൾ ക്രോം പോവുക, അതുപോലെ യൂട്യൂബ് എടുക്കുക, യൂട്യൂബ് അതുപോലെ ഈ വീഡിയോ കാണിച്ച പോലെ തന്നെ അതുപോലെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഈ സൈഡിൽ കാണിക്കുന്ന ഫോട്ടോ പോലെ നമുക്ക് അതുപോലെ വെക്കാൻ പറ്റും. അപ്പോൾ മീൻസ് ഇതുപോലത്തെ ഒരുപാട് വീഡിയോ കാണാൻ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ. Bye. Bye. Bye.